ഹായ്, വെൽക്കം ബാക്ക് എവറിവൺ. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ. ഇന്ന് നമുക്ക് ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കി നോക്കാം. പണ്ടത്തെ കാലത്ത് നാളികേരം ചിരവി ഇടിച്ച് നാളികേരപ്പാലെടുത്ത് ഉണ്ടാക്കുന്ന പായസമാണിത്. അപ്പം അതിന് ഞാൻ പായസം റൈസാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു അരക്കപ്പ്, അരക്കപ്പിലും കുറച്ചും കൂടി അധികമുണ്ട് അരി എടുത്തിട്ടുണ്ട്. അത് ഉണങ്ങല്ലരിയാണ്. അത് പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടും. പിന്നെ ഒരു 1.5 കപ്പ് ശർക്കര, ഞാൻ കുറച്ച് ശർക്കരപ്പൊടിയും പിന്നെ കുറച്ച് അച്ച് ശർക്കരയാണ് എടുത്തത്. അതൊരു 1.5 കപ്പ് വരും. പിന്നെ 1 കപ്പ് നാളികേരപ്പാല്, നല്ല കട്ടിയുള്ള തമ്പാല്. ഞാൻ വാങ്ങുകയാണ് ചെയ്തത് ഒരു പാക്കറ്റ്, 250 ml ഒരു പാക്കറ്റ് വാങ്ങുകയാണ് ചെയ്തത്. ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കുക പറഞ്ഞാൽ അലിയിച്ചെടുത്താൽ മതി, വല്ലാതെ പാവൊന്നും ആവണ്ട. ജസ്റ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് ആ വേവിച്ച അരിയിലേക്ക്, ഞാൻ പ്രഷർ കുക്കർ വെച്ചിട്ടാണ് വേവിച്ചത്, ഒരു 1.5 കപ്പിലും കുറച്ചും കൂടി അധികം ഉണ്ടായിരുന്നു അരി, ഉണങ്ങല്ലരിയാണ്. ഇവിടുന്ന് പായസം റൈസ് എന്ന് പറഞ്ഞ് കിട്ടുന്ന പാക്കറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് പ്രഷർ കുക്കറിൽ ഇട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാ പോട്ടും ഉപയോഗിക്കാം. നന്നായി വേവിച്ചെടുത്ത് ചൂടോടെ തന്നെ ഈ ശർക്കര അലിയിച്ചെടുത്തത് അരിച്ചൊഴിച്ചു അതിലേക്ക്. പിന്നെ ഇതിന് ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്കാപ്പൊടിയല്ല ചേർക്കുന്നത്, ഞാൻ ചുക്കും ജീരകവും അതിൻ്റെ രണ്ടിൻ്റെയും പൊടിയാണ് ചേർത്തത്. ഇവിടെ ഡ്രൈഡ് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് കിട്ടും പാക്കറ്റ്, ചുക്കിൻ്റെ പൊടി, ഡ്രൈഡ് ജിഞ്ചർ പൗഡർ, പിന്നെ ജീരകപ്പൊടി, അത് രണ്ടും ഓരോ ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ട് പായസത്തിലൊഴിച്ചു. നിങ്ങൾക്ക് കാണാം പായസം തിളയ്ക്കുന്നുണ്ട്. തീ കുറച്ച് ചെറുതായിട്ടാണ് വെച്ചത്, ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നാളികേരപ്പാല്, ആ 1 കപ്പ് നാളികേരപ്പാല്, നിങ്ങൾക്ക് വീട്ടിൽ ഫ്രഷായിട്ട് നാളികേരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലെടുത്ത് ഇട്ടാലും മതി. ഞാൻ നാളികേരപ്പാല് ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഞാനൊരു 1 tbsp ബട്ടറാണ് ഇട്ടത്, വെണ്ണ. നിങ്ങൾക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യിടാം. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടണമെങ്കിൽ വറുത്തിടും ചെയ്യാം. ഈ പായസത്തിൽ പൊതുവേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടില്ല. ഇത് ഇടിച്ച് പിഴിഞ്ഞ പായസമാണ്. തേങ്ങാപ്പാലിൽ അരിയും ശർക്കരയും കൂടിയിട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഇതൊരു 5-8 കപ്പ് പായസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1.25 കപ്പ് അരി, 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും, പിന്നെ 1.5 കപ്പ് ശർക്കര ഉരുക്കിയത്. നല്ല മധുരമുള്ള പായസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാതിരി മധുരം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പായസം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ട്രൈ ദ റെസിപ്പി ആൻഡ് ലീവ് കമൻറ്റ്സ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഗീതാസ് കിച്ചൻ. താങ്ക് യു.